പപ്പടത്തിന്റെ പേരിൽ നടക്കുന്ന ഒരു അടിയാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് സബ്ജക്ട്. അപ്പൊ പപ്പടത്തിന്റെ ഹിസ്റ്ററി നമ്മളൊന്ന് അറിയണ്ട. നമ്മുടെ ഇന്ത്യയില് പല ഭാഗങ്ങളിൽ പല പേരിലാണ് പപ്പടം അറിയപ്പെടുന്നത്. പപ്പടം എന്ന് നമ്മൾ മലയാളികൾ വിളിക്കുന്നതും അപ്പളം എന്ന് നമ്മൾ തമിഴ്നാട്ടിലെ ആളുകൾ വിളിക്കുന്നതും അപ്പടം എന്ന് ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുള്ളവർ വിളിക്കുന്നതും ഹപ്പള എന്ന് കർണാടകക്കാർ പറയുന്നതും പാപ്പഡ് എന്ന് പഞ്ചാബികളും ഗുജറാത്തികളും പറയുന്നതുമായിട്ടുള്ള ഈ പപ്പടം ഏകദേശം BC 500 കാലഘട്ടത്തിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ, അതായത് ഇന്ത്യയിൽ ജനിച്ചു വീണത്. ഇന്ത്യ തന്നെയാണ് അതിൻ്റെ ഒറിജിനൽ സ്ഥലം. അത് ഏകദേശം ഈ ബുദ്ധ ജൈനമത വിശ്വാസികളുടെ ഇടയിലാണ് പപ്പടം ആദ്യമായിട്ട് ഉണ്ടായത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അതായത് ഈ ബുദ്ധ ജൈനമത വിശ്വാസികളുടെ പഴയ ചില പുസ്തകങ്ങളിൽ പപ്പടത്തിൻ്റേതുപോലെയുള്ള ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ റെഫറൻസ് ഉണ്ടെന്നൊക്കെയാണ് KT ആചാര്യയുടെ എ ഹിസ്റ്റോറിക്കൽ ഡിക്ഷണറി ഓഫ് ഇന്ത്യൻ ഫുഡ് എന്ന പുസ്തകത്തിൽ പറയുന്നത്. അന്ന് അവർ ഉഴുന്ന് പരിപ്പും മസൂർ ദാളും കടലമാവൊക്കെ തന്നെയാണ് പപ്പടം ഉണ്ടാക്കാൻ നിർമ്മിച്ചിരുന്നത് എന്ന കാര്യവും ഈ പുസ്തകത്തിൽ റെഫർ ചെയ്യുന്നുണ്ട്. അതും നമ്മൾ ഇന്ന് കാണുന്ന പപ്പടത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നതിനെക്കാട്ടിലും മുമ്പ് പപ്പടത്തിൻ്റെതുപോലത്തെ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ ജൈനമത വിശ്വാസികളുടെ ഇടയിലുണ്ടായിരുന്നു. പപ്പാലിയ എന്ന് വിളിക്കുന്ന ചില ഭക്ഷണം ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. അത് വേറൊന്നുമല്ല, സൂര്യപ്രകാശത്തിൽ ഉണക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ. ഈ പച്ചക്കറികൾ ധാരാളം ഉണ്ടാകുന്ന സമയമാകുമ്പോൾ ഇവർ ഈ പച്ചക്കറിയൊക്കെ അരിഞ്ഞുണക്കി സൂക്ഷിച്ചെടുത്ത് വയ്ക്കും. വലിയ വലിയ പാത്രങ്ങളായിട്ട് അതിനിങ്ങനെ അടച്ചു വയ്ക്കും. പിന്നെ നമുക്കറിയാം, ഈ നമ്മുടെ മഞ്ഞുകാലമൊക്കെ വരുമ്പോൾ പച്ചക്കറികൾ അധികം ഉണ്ടാവാത്തൊരു സമയമൊക്കെ ആകുമ്പോൾ ഈ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്ന പച്ചക്കറികൾ അവർ വേവിച്ച് കഴിക്കും. വേവിച്ച് കഴിക്കാൻ മാത്രമല്ല, ഈ വ്യാപാരത്തിനും മറ്റുമായിട്ട് പല പല ദേശങ്ങളിലോട്ടും മറ്റും പോകുമ്പോൾ അവർ ഈ ഉണക്കിയ പച്ചക്കറികൾ അവരുടെ കൂടെ കൊണ്ടുപോകും ഭക്ഷിക്കാനായിട്ട്. അവിടെ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന പപ്പടം ഏകദേശം ഉണ്ടായി തുടങ്ങിയത് ഏകദേശം ഒക്കെ 1500 വർഷങ്ങൾക്ക് മുമ്പാണ്. നമുക്കറിയാം, അരിയും കടലമാവും ഉഴുന്ന് പരിപ്പും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് മിക്കവാറും നാടുകളിൽ നമ്മൾ കാണുന്ന പപ്പടത്തിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ബാക്കി ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. നിത്യേന പപ്പടം കഴിക്കുന്നവരല്ലേ നമ്മളിൽ പലരും. പിന്നെ ഇതൊക്കെ ഈ മാവൊക്കെ ഇങ്ങനെ ഉണക്കി പരത്തി വെയിലിൽ ഉണക്കിയെടുത്താൽ നമ്മൾ കാണുന്ന പപ്പടമായി. പിന്നെ അത് റെഡിമെയ്ഡായിട്ട് നമുക്ക് കടകളിൽ നിന്ന് കിട്ടും, നമ്മൾ വാങ്ങിക്കും, പൊരിക്കും, കഴിക്കും എന്ന് കരുതിയിട്ട് പപ്പടത്തിന് എതിരാളികളൊന്നും ഉണ്ടായിരുന്നില്ലെന്നൊന്നും ആരും കരുതരുത് കേട്ടോ. പല പല നാടുകളിൽ ഇതേപോലെയുള്ള പല പല ഭക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഈ മെക്സിക്കൻ ടോർട്ടിലയൊക്കെ അതിന് ഏകദേശം ചെറിയ ചില ഉദാഹരണങ്ങളാണ്. നമ്മൾ ഇന്ന് കാണുന്ന പോലെ പപ്പടം പണ്ട് വലിയ ബിസിനസ് ഒന്നും ആയിരുന്നില്ല. എല്ലാ വീടുകളിലെ അമ്മമാർ അവനവൻ്റെ വീട്ടിലെ ആവശ്യമായിട്ടുള്ള പപ്പടം ഇതുപോലെ മാവ് കുഴച്ച് ഉണക്കി പരത്തിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കലാണ് പതിവ്. പിന്നെ ഏകദേശം 2nd World War കൂടിയിട്ട് കുറേ സൗത്ത് ഏഷ്യക്കാർ ഏകദേശം 1950 കാലഘട്ടങ്ങളിൽ UKയിലോട്ടും മറ്റു രാജ്യങ്ങളിലോട്ടൊക്കെ കുടിയേറി പാർക്കാനായിട്ട് തുടങ്ങി. അവർ ആ നാടുകളിൽ കുടിയേറി പാർക്കാൻ തുടങ്ങിയതോടെ സൗത്ത് ഇന്ത്യയിലെ ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായ പപ്പടം ആ നാട്ടിലും സ്വന്തം മാർക്കറ്റ് കുറേശ്ശെയായിട്ട് രൂപവൽക്കരിക്കാൻ തുടങ്ങി. അതങ്ങനെ വലുതായി വലുതായി ഇപ്പോൾ പല നാട്ടിൽ പല ടൈപ്പ് ഓഫ് റെസിപ്പിയിലുള്ള പപ്പടങ്ങൾ അവൈലബിളാണ്. പോരാത്തേന് പല നാടുകളിലും പപ്പടത്തിൻ്റെ റോളും ഡിഫറെൻ്റാണ്. ഇപ്പോൾ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, പാകിസ്ഥാനിൽ പപ്പടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അരിയാണ്. അരി കൊണ്ടുള്ള പപ്പടങ്ങളാണ് അവർ കൂടുതലുണ്ടാക്കുന്നത്. അവരുടെ നാട്ടിൽ അതൊരു സ്നാക്കാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ചില സ്ഥലങ്ങളിൽ അതൊരു പ്രധാനപ്പെട്ട മീലാണ്. ഇനി കേരളത്തിലോട്ട് വരികയാണെങ്കിലോ, ഭക്ഷണത്തിൻ്റെ ഒരു സൈഡ് ഡിഷാണ് പപ്പടം. നമുക്ക് തുടങ്ങാൻ പപ്പടം വേണം, അവസാനിക്കാൻ പപ്പടം വേണം. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ പപ്പടമില്ലാത്ത ഒരു സത്യം, അത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല അല്ലേ. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഈ പപ്പടം എന്ന് പറയുന്നത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു സിമ്പിളും കൂടിയാണ്. അതെങ്ങനെയാണെന്നല്ല, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പണ്ടൊക്കെ അതത് വീടുകളിലെ വീട്ടമ്മമാർ അവനവൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പപ്പടം സ്വന്തമായിട്ട് നിർമ്മിച്ചെടുക്കാറുന്നതൊക്കെ. പിന്നെ അതിങ്ങനെ പതുക്കെ 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 സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചില കുടിൽ വ്യവസായം പോലെയൊക്കെ ആയി മാറാൻ തുടങ്ങി. ചില സ്ത്രീകൾ മുൻകൈയെടുത്ത് അവരുടെ വീട്ടിൽ പപ്പടമൊക്കെ ഉണ്ടാക്കി അടുത്ത ഇടങ്ങളിലൊക്കെ കൊണ്ടുവിട്ട് സ്വന്തമായിട്ടുള്ള ഒരു വരുമാനമൊക്കെ കണ്ടെത്താൻ തുടങ്ങി. പക്ഷേ പപ്പടം ലോക വിപണി കീഴടക്കാൻ തുടങ്ങുന്നത് ഏകദേശം 1959 കേട്ടോ. നമ്മുടെ മുംബൈയിൽ താമസിച്ചു വരികയായിരുന്ന 7 ഗുജറാത്തി വനിതകൾ ചേർന്ന് ശ്രീ മഹിള ഗൃഹ ഉദ്യോഗ് ലിജ്ജത് പാപ്പഡ് എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ചു. അതായത് ഈ കുടുംബശ്രീ യൂണിറ്റുകളെ പോലെ ഒരു മഹിളാ സംഘടന അവർ തുടങ്ങി. അവിടെ നിന്ന് അവർ പപ്പടം ഉണ്ടാക്കാൻ തുടങ്ങി. ഈ പപ്പടം മുംബൈയിലെ പല ഭാഗങ്ങളും ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളും കീഴടക്കി. അതിനുശേഷം അവർ ആ പപ്പടങ്ങളെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. ഈ ലിജ്ജത് പാപ്പടിലൂടെയാണ് ലോകമെമ്പാടും പപ്പടത്തിന്റെ ആ ഒരു വിപണി വലുതായതെന്ന് പറഞ്ഞില്ലേ. അതിൻ്റെ പുറകിൽ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കഥ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ,
അവർ ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത് തന്നെ എ യുണീക് ഓർഗനൈസേഷൻ ഓഫ് വുമൺ ബൈ ദ വുമൺ ഫോർ ദ വുമൺ എന്ന് പറയുന്ന ഒരു സ്ലോഗനുമായിട്ടാണ്. ഇന്ന് ലോക വിപണി കീഴടക്കി യു എസ് എയിലേക്കും യു കെയിലേക്കും അതുപോലെ തന്നെ ബാക്കി ഓസ്ട്രേലിയ, കാനഡ മുതലായ രാജ്യങ്ങളിലേക്കൊക്കെ പപ്പടം കയറ്റി അയക്കുന്ന സ്ത്രീകളുടെ ഈ സംഘടനയിൽ 43,000 സ്ത്രീ സ്റ്റാഫുകളുണ്ട്. അവർക്ക് ഇന്ത്യയിൽ മൊത്തം ഏകദേശം 81 യൂണിറ്റുകളും 25 ഡിവിഷനുകളും ഉണ്ട്. അങ്ങനെ ഇന്ത്യയിൽ നിന്ന് ധാരാളം പപ്പടം കയറ്റി അയക്കാൻ തുടങ്ങിയതോടെയും വിദേശങ്ങളിൽ ധാരാളം സൗത്ത് ഇന്ത്യൻ ആളുകളൊക്കെ സ്ഥിരതാമസമാക്കാൻ തുടങ്ങിയതോടെയും ആ വിപണിയും നമ്മുടെ ഈ ഒരു പപ്പടം കീഴടക്കി എന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ പപ്പടത്തിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാല് ഈ ഫോറിൻ കൺട്രീസിലൊക്കെ പല ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലും സ്റ്റാർട്ടറായിട്ട് പോലും പപ്പടം കൊടുക്കുന്ന ഒരവസ്ഥയാണ്. പപ്പടം ഇപ്പൊ പല സ്ഥലങ്ങളിലും ഒരു രാജാവാണ് എന്ന് കരുതിയിട്ട് നോർത്ത് ഇന്ത്യക്കാരാണ് പപ്പട വിപണി ലോകം മുഴുവൻ കീഴടക്കിയതെന്നും കരുതണ്ട കേട്ടോ. 100 മുമ്പ് ഏകദേശം 1915 കാലഘട്ടങ്ങളിൽ തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ആരംഭിച്ചതാണ് അംബിക അപ്പളം എന്ന പേരിലൊരു ബിസിനസ്. അന്നവര് ഈ വാഴയിലയിലും അതുപോലെ തന്നെ താമരയുടെ ഇലയിലൊക്കെ പൊതിഞ്ഞ് കുഞ്ഞു കുഞ്ഞു റോൾസ് ആക്കിയിട്ടാണ് റെഡിമെയ്ഡ് പപ്പടങ്ങൾ ചെന്നൈയിലെ പല സ്ഥലങ്ങളിലോട്ട് എത്തിച്ചത്. സൈക്കിളിലായിട്ടും കാൽനടയായിട്ടും ചെന്നൈയുടെ എല്ലാ മുക്കിലും മൂലയിലും അംബിക അപ്പളം എത്താൻ തുടങ്ങി. അങ്ങനെ അംബിക അപ്പളം പതുക്കെ പതുക്കെ സൗത്ത് ഇന്ത്യൻ വിപണിയും സൗത്ത് ഇന്ത്യയിൽ നിന്ന് വളർന്ന് നേരത്തെ പറഞ്ഞതുപോലെ യു കെ, യു എസ് എയും ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ കീഴടക്കി. അപ്പൊ സൗത്ത് ഇന്ത്യയിൽ നിന്നും കൂടെയുള്ള ഒരു ഇൻവോൾവ്മെന്റ് പപ്പടത്തിന് ലോകം മുഴുവൻ എത്തിക്കാനായിട്ടൊരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. ഈ പപ്പടം നമ്മൾ കരുതുന്നത് പോലെക്ക് അത്ര നിസ്സഹാരക്കാരനായിട്ടുള്ള ആളൊന്നല്ല കേട്ടോ. ആള് കുറച്ച് ഫാഷനബിളൊക്കെയാണ്. സൗത്ത് ഇന്ത്യയിലെ പല കല്യാണങ്ങളിലും കല്യാണ ചെക്കൻ്റെയും കല്യാണ പെണ്ണിൻ്റെയും പേര് സീൽ ചെയ്തിട്ടുള്ള പപ്പടങ്ങൾ വരെ വറുത്തെടുക്കാറുണ്ട്. ചിലരെങ്കിലും അത് നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, ബാക്കി ചിലർ സിനിമകളിൽ കൂടെയെങ്കിലും ആ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടായിരിക്കും. അത് വിട്, ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ഫ്ലേവറുകളിലും പപ്പടം അവൈലബിൾ ആണ്. കുരുമുളകിൻ്റെയും മുളകിൻ്റെയും അതുപോലെ തന്നെ മാങ്ങയുടെയും വെളുത്തുള്ളിയുടെയും പുതിനയുടെയും ഒക്കെ ഫ്ലേവറിൽ ലോകമാകെ സകലമുള്ള മാർക്കറ്റുകളിൽ ഇന്ന് പപ്പടം അവൈലബിൾ ആണ്. പിന്നെ പപ്പടത്തിന്റെ മാർക്കറ്റ് ഇത്രയും വലുതായ സ്ഥിതിക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ പപ്പടം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നൊക്കെ നല്ലതാ, പക്ഷേ പപ്പടത്തിന് വേണ്ടിയിട്ട് കല്യാണപ്പന്തയിൽ വെച്ച് അടി ഉണ്ടാക്കുന്നതൊക്കെ അത്ര നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല കേട്ടോ.